മരട് സെന്റ് ആന്റണീസ് റോഡിന് സമീപത്തെ ചതുപ്പിൽ ഒരു വയോധിക വീണു. കമലാക്ഷിയമ്മ, 3.5 മണിക്കൂറിന് ശേഷമാണ് ഈ വയോധിക അപകടത്തിൽപ്പെട്ടുവെന്ന് വിവരം പുറത്ത് അറിയുന്നത്. പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തി. ഉച്ചയ്ക്ക് 12.5 മണിക്ക് വീണ വയോധിക 3.5 മണിക്കൂറിന് ശേഷമാണ് അവിടെ നിന്ന് ആളുകൾ കണ്ടെത്തി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ശ്യാം, പറയൂ, എന്താണ് ശരിക്കും സംഭവിച്ചത്? ഒരു വയോധിക ചതുപ്പിൽ വീണു എന്നൊക്കെ കേട്ടാൽ ഇവിടെയാണ് ഈ ചതുപ്പ്. സമീപത്താണ് ഈ ചതുപ്പ്. ഇത് ഒരു വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടി എടുത്ത ഫൈലിംഗിന് ശേഷം ഉണ്ടായതാണ് ഈ ചതുപ്പ്. ഈ കുഴിയിലാണ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കമലാക്ഷിയമ്മ എന്ന വൃദ്ധ കാൽവഴുതി വീഴുന്നത്. അവരുടെ കഴുത്തിന്റെ വശം വരെ ആ ചതുപ്പിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. സമീപത്ത് ഉണ്ടായിരുന്ന ഒരു വടിക്കഷ്ണത്തിൽ പിടിച്ചാണ് 3.5 മണിക്കൂർ അവർ അവിടെ അതിജീവിച്ചത്. പുറത്ത് ഉണക്കാനിട്ട തുണി എടുക്കാനായിട്ട് വീടിന്റെ മുകളിലേക്ക് എത്തിയ ഒരു സ്ത്രീയാണ് കൈയുടെ അനക്കം കാണുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഒരാൾ ആ കുഴിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. തൃപ്പുണ്ണിത്തറ ഫയർഫോഴ്സിൽ നിന്നുള്ള യൂണിറ്റ് എത്തിയാണ് വളരെ ശ്രമകരമായി ആ വൃദ്ധയെ അവിടെ നിന്ന് പുറത്തെടുക്കുന്നത്. വെള്ളമൊഴിച്ച് അവരുടെ ശരീരത്തെ ചെളിയെല്ലാം നീക്കിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കമലാക്ഷമ്മയ്ക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ 3.5 മണിക്കൂർ അവരുടെ നിശ്ചയദാർഢ്യമാണ് അവരുടെ ജീവൻ രക്ഷിച്ചതെന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. യൂട്യൂബിലെ ഒരു സന്ദേശം സന്തോഷ് കുമാർ. ഗുഡ് ഈവനിങ് എസ് കെ. ഗുഡ് ഈവനിങ് സന്തോഷ്. വി ആർ സന്തോഷ് ആൻഡ് ജോസഫ് ഫ്രം സെയ്ഷെൽസ്. അവിടെ നിന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. താങ്കൾ അവിടെ ഇരുന്ന് ഈ പരിപാടി കാണുന്നു പറയുമ്പോൾ വളരെ സന്തോഷം. അതുപോലെ കുറച്ച് തട്ടിപ്പുകാർ ബസ്സിലും കറങ്ങുന്നുണ്ടെന്ന് രാജീവൻ പറയുന്നു. ഏത് ബസ്സിലാണെന്ന് കൂടി പറഞ്ഞാൽ ആളുകൾക്ക് ശ്രദ്ധിക്കാമായിരുന്നു. ചേറും ചേറാടിയും എന്ന അടിയിൽ നിന്നൊരു നല്ല കാര്യം പറഞ്ഞിരുന്നു. ഈ മഴ മാനത്ത് കണ്ടാൽ നാളെ അവധിയുണ്ടോ എന്ന് ചോദിക്കുന്ന പിള്ളേരോട് ഇനി പോയി നീന്തൽ പഠിക്കാൻ കൂടി താങ്കൾ പറയണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നല്ല കാര്യമാണ്. കാര്യം നാളെ അവധിയുണ്ടോ എന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. നാളെ അവധിയൊന്നുമില്ല. എല്ലാവരും പള്ളിക്കൂടത്തിലൊക്കെ പോകാൻ തയ്യാറായി. 24 5 ന്റെ വജ്രത്തിളക്കം.